السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ومن نرايا سخودر المارة سخودر المارة كتاب ذات البين نمو كتاب الرحمة كارونيام كاريك نين كورج تولا باغم أوسانيج كتاب ذات البين أننا إمام بخاري تنجل أدتا تنجل صحيح البخاري لأدتا باغتين هدين ودت تولا ദാത്തുൽ ബൈൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ ആളുകൾക്കിടയിൽ എന്ന അർത്ഥത്തിന്, അഥവാ ഒരു സോഷ്യൽ ബിഹേവിയറാണ് ഇസ്ലാഹു ദാത്തുൽ ബൈൻ എന്നുള്ളത്. ഖുർആൻ ഒരുപാട് ഉപയോഗിച്ച വാസ്ലിഹു ദാത്ത ബൈനിക്കും, ആളുകളുടെ ഇടയിൽ നന്നാക്കുക, അഥവാ പൊതുജനങ്ങളുടെ ഇടയിലുള്ള ജീവിതം, അതിനാവശ്യമായ ഒരുപാട് മര്യാദകൾ, അതിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, പല തരത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ദാത്തുൽ ബൈൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സാമൂഹിക ജീവിതമാണ് ഉദ്ദേശിക്കുന്നത്. അതിലാദ്യമായി പറയുന്നത് സിദ്ഖിനെ കുറിച്ചും കദീമിനെ കുറിച്ചും, അത് സാമൂഹിക ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങൾ, ദുസ്വാധീനങ്ങൾ, ആവശ്യകതകൾ അതിനെക്കുറിച്ചാണ്. അപ്പം കളവും സത്യവും കളവും പറയുകയും പറയാതിരിക്കുകയും ചെയ്യുക എന്നതിൻ്റെ ഒരു വലിയൊരു എഫക്റ്റ് ഉള്ളത് സാമൂഹിക ജീവിതത്തിലാണ്, കുടുംബ ജീവിതത്തിലാണ്, ബന്ധങ്ങളിലാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് മനുഷ്യനെ അത് നന്മയും തിന്മയുമായി ഭവിക്കുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ തെറ്റുകാരനാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കള്ളൻ പറയുന്നവൻ, നിരന്തരമായി കളവ് പറയുന്ന ഒരാളെ അള്ളാഹ് കള്ളൻ എന്ന് എഴുതി വെക്കപ്പെടുകയും, നിരന്തരമായി സത്യം മാത്രം സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരാളെ സദ്ദീഖായി എഴുതപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. അതിനും പ്രത്യേകമായ ഹദീത്തുകളുണ്ട്, നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ച പ്രസിദ്ധമായ ഹദീത്തുകളുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യമായി പറയുന്ന ഒരു ഹദീത്ത്, കളവ് പറയാൻ അഥവാ സാമൂഹിക ജീവിതത്തിൽ സത്യമാണ് എങ്ങനെയായാലും മനുഷ്യൻ പറയേണ്ടത്, പക്ഷേ കളവ് പറയേണ്ട രണ്ട് മൂന്ന് സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കളവ് അതും ഈ സാമൂഹിക ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട്, അതിൻ്റെ നന്മയെ മുൻനിർത്തിക്കൊണ്ട്, സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ധ്രുവീകരണം ഇല്ലാതിരിക്കാൻ വേണ്ടി, കുഴപ്പങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഹദ്ദത്തന അബ്ദുല്ലാഹി ബിൻ സ്വാലിഹ് ഖാല ഹദ്ദത്തനി ലൈഥ് ഖാല ഹദ്ദത്തനി യൂനുസ് അൻ ഇബ്നു ശിഹാബ് قال اخبرني حميد بن عبد الرحمن ان امه ام كلثوم بن عقبه بن ابي معيط اخبرته മഹാനായ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ പറയാൻ, അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉമ്മു കുൽസും ബിൻ ഉഖബത്ത് ബിൻ അബി മുഅയ്ദ്. ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പേരുള്ള ഒരു സഹോദരിയാണ്. അദ്ദേഹത്തിൻ്റെ അവരുടെ ഏറ്റവും വലിയ മഹത്വം ഹുദൈബിയ സന്ധിയുടെ കാലത്താണ്. അവർ മക്കയിൽ നിന്ന് ഉഖബത്ത് ബിൻ അബി മുഅയ്ദിൻ്റെ മകൾ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത് സന്ധി നിലനിൽക്കുന്ന കാലത്താണ്. അപ്പോൾ മക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ മദീനയിലേക്ക് വന്നാൽ തിരിച്ചു പറഞ്ഞേക്കണമെന്ന് കരാറുള്ള കാലത്താണ്. അപ്പോൾ അതിൽ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പറഞ്ഞയച്ചില്ല. അതിന് പറയുന്നത് ഏതെങ്കിലും പുരുഷന്മാർ വന്നാൽ എന്നാണ്. അതുപോലെ തന്നെ ആ ഒരു സന്ധി ഇല്ലാതായതിൻ്റെ സമയത്താണ്, ആ സന്ധി പലരും ലംഘിക്കാൻ തുടങ്ങിയതിൻ്റെ ഘട്ടത്തിലാണ് ഉമ്മു കുൽസും വന്നതെന്നൊക്കെയാണ് ആ വിഷയത്തിലെ അഭിപ്രായമുള്ളത്. എന്തായാലും ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയാണ് മക്ക ഉദൈബിയ സന്ധിക്ക് ശേഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആദ്യത്തെ സഹോദരി, സഹാബി വനിത. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിച്ചു. വലിയ ഖുറൈശി കുടുംബത്തിലെ പ്രമുഖയായിരുന്ന ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയാണ് അടിമ വിമോചനം നടത്തിയ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അവർ അദ്ദേഹം തലാക്ക് ചൊല്ലിയിട്ട് പിന്നെ അദ്ദേഹം അവരെ വിവാഹം കഴിക്കുന്നത്, അതിനുശേഷം മഹാനായ അബ്ദുല്ലാഹി ബിൻ അമ്രുബിൻ നാസർ റളിയല്ലാഹു അൻഹും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹും വിവാഹം കഴിച്ചു. പിന്നെ അവർ തൊലാക്ക് ചൊല്ലിയതിന് വിവാഹം അവരിൽ നിന്ന് വിവാഹമോചനം നേടി. പിന്നീട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അവരെ വിവാഹം കഴിച്ചു. അവരിൽ നിന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് നാല് മക്കളുണ്ട് ഈ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയിൽ. പിന്നീട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മഹാനായ പ്രമുഖ സഹാബി അമ്രു ബിൻ അൽ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. അവരുടെ അടുത്ത് ഒരു വർഷമാണ് അവർ താമസിച്ചത്. ആ സമയത്താണ് അവർ വഫാത്താകുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് സാമൂഹിക ക്രമങ്ങളിലെ മുസ്ലിം സാമൂഹിക ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, വിധവാ വിവാഹമൊക്കെ വളരെ വിധവാവിവാഹം, അതുപോലെ തന്നെ മുത്തല്ലഖത്താകുന്ന തലാക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വിവാഹ ജീവിതത്തിൽ നിന്ന്, ഇപ്പോൾ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുള്ള വിവാഹ ജീവിതത്തിൽ നിന്ന് അവർ മോചിതരാവുകയാണ് തലാക്ക് എന്ന് പറയുമ്പോഴുള്ള ആ തലാക്കിൻ്റെ ശരിയായ മാന പോലും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്.
പിന്നെ അവർ വിവാഹം കഴിക്കുന്നത് വലിയ സഹാബിമാരാണ്, പേര് കേട്ട സുബൈറു ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അതിനുശേഷം അമ്റു ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, വളരെ പ്രമുഖ സഹാബിയാണ്. പിന്നീട് അമ്റു ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നു. സുബൈറു ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചതിനു ശേഷം മൂന്നാമത് അവർ വിവാഹം കഴിക്കുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് അവരിൽ നാല് മക്കളുണ്ടാകുന്നു. പിന്നീട് അവർ അമ്റു ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നു. അപ്പോൾ ഇത് ഒരു ഇസ്ലാമിക, ശരിയായ ഇസ്ലാമിക സാമൂഹിക ജീവിത പ്രക്രിയയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടു, സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലൈസൽ കദ്ദാബു അല്ലദീ യുസ്ലിഹു ബൈനന്നാസ് ഫയഖൂലു ഖൈറൻ ഔ യൻമി ഖൈറൻ. കളവ് പറയുന്ന ആൾ അല്ല, ലൈസൽ കദ്ദാബു അല്ലദി യുസ്ലിഹു ബൈനന്നാസി, ജനങ്ങളുടെ ഇടയിൽ നന്നാക്കാൻ വേണ്ടി ഒരാൾ പറയുന്ന എന്തെങ്കിലും കളവ് പറയേണ്ടി വന്നാൽ അതിന് അയാളെ കദ്ദാബ് എന്ന് വിളിക്കാൻ പറ്റൂല. അങ്ങനെ ആളുകളുടെ ഇടയിൽ, അല്ലദി യുസ്ലിഹു ബൈനന്നാസി, ജനങ്ങളുടെ ഇടയിൽ അവന് നന്നാക്കാൻ പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കാൻ, ഫയഖൂലു ഖൈറൻ, ഒന്നുകിൽ അയാൾ ഖൈർ പറയും, ഔ യുൻമി ഖൈറൻ, അല്ലെങ്കിൽ ഖൈറിനെ എത്തിച്ചു കൊടുക്കും, നന്മയുള്ള കാര്യങ്ങളെ. യുൻമി എന്നുള്ള നമ്മ നമീമത്ത് എന്ന് പറയുന്ന വാക്കിൽ ഒരാളുടെ ഒരു ഹദീസ് വേറൊരാൾക്ക് ബല്ലാഹു എന്നുള്ളതാണല്ലോ, ഒരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനാണ് നമി എന്ന് പറയാം. ഇവിടുന്ന് കിട്ടിയൊരു വർത്താനം അവിടെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമീമത്ത് എന്നുള്ള പ്രത്യേകിച്ച വാക്കിന് അർത്ഥമുള്ളത് ദുരുദ്ദേശപരമായി എത്തിച്ചു കൊടുക്കുക. നിങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അധികം മനുഷ്യന്മാരുടെ സ്വഭാവം നല്ലതായിരിക്കില്ല പലപ്പോഴും പറയും, നിങ്ങളെ കുറിച്ച് ഇങ്ങനെ നല്ലത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പലരും പറയാൻ പഠിക്കും. നേരെ മറിച്ച് അത് പറഞ്ഞാലും ഇല്ലെങ്കിലും മോശമായി പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും സപ്ലൈ ചെയ്യും, എങ്ങനെയെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യും മറ്റാളുടെ അടുത്ത് എത്തിക്കും. നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉഷാറാക്കിയിട്ട് പറയും, ഒന്നും കൂടി പൊടിപ്പും തൊങ്ങലിച്ചിട്ട് പറയും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്ട്രെസ് ചെയ്തിട്ട്, ചില വാക്കുകൾ ചിലപ്പോൾ സ്ട്രെസ് ചെയ്ത് പറയും, കാഷ്വലായിട്ട് പറഞ്ഞതായിരിക്കും, അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ആരോഹണാവരോഹണങ്ങൾ, ചില വാക്കുകളിലുള്ള സ്ട്രെസ്, അങ്ങനെയൊക്കെ പറയും മനുഷ്യന്മാർ. അപ്പം എങ്ങനെയാണ് മനുഷ്യന്മാരുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കുന്നത്? അപ്പം അതുകൊണ്ടാണ് നമീമത്ത് എന്ന് പറയുന്നത്. പക്ഷെ സാമൂഹിക ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആൾക്കാരുടെ ഇടയിൽ ഇനി ഇവിടെ നിന്ന് കിട്ടിയത് മോശമായിട്ടുള്ള വർത്താനാണെങ്കിൽ പോലും ഒരാൾ പറഞ്ഞത് തെറ്റായി ശരിയായി വ്യാഖ്യാനിക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് മനുഷ്യന്മാർ നോക്കേണ്ടത്. ഇസ്ലാഹു ദാത്തുൽ ബൈന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നിടത്ത് മനുഷ്യന്മാരെപ്പോഴും നോക്കേണ്ടത് തെറ്റായി പറഞ്ഞത് പോലും ശരിയായി വ്യാഖ്യാനിക്കാൻ എങ്ങനെ കഴിയും, എങ്ങനെയാണ് അതിന് ശരിയായിട്ട് പറഞ്ഞു കൊടുക്കുക, അപ്പുറത്ത് എത്തിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ശരിയായിട്ട് എത്തിച്ചു കൊടുക്കുക. കാരണം എന്താ, ഇസ്ലാഹു ദാത്തുൽ ബൈൻ മനുഷ്യന്മാരുടെ ഇടയിൽ നന്നാക്കുക എന്നുള്ളൊരു പ്രക്രിയ മനുഷ്യന്മാർക്ക് ഉണ്ടാവണം, സ്വാഭാവികം ഉണ്ടാവണം. അപ്പോൾ അതിനു വേണ്ടി അങ്ങനെ പറയണം. അപ്പം ഇനി അവിടെ എന്തെങ്കിലും ഒരു ഇല്ലാത്തതോ കളവോ പറയേണ്ടി വന്നാൽ പോലും അതിന് കള്ളവ് എന്ന് പറയില്ല, അത് നന്മക്ക് വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ്, നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതാണ്, ആളുകളുടെ ഇടയിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയാത്ത, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നല്ലത് പറഞ്ഞിട്ടുണ്ട്, മൂപ്പരിങ്ങളെക്കുറിച്ച് നല്ല വിശ്വാസമുള്ളത്, ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുമ്പോൾ അങ്ങനെ ആയിരിക്കൂല പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും അങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത് മനുഷ്യന്മാരുടെ ഇടയിൽ നന്നാക്കാൻ വേണ്ടി കളവ് പറയാം, അതിനെ കദ്ദാബ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാലത്ത് അവർ പറയുന്നു, വലം അസ്മാഹു യുറഖിസു ഫീ ഷൈഇൻ മിമ്മാ യഖൂലു നാസു മിനൽ കദിബി ഇല്ലാ ഫീ സലാസ്. ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടിട്ടില്ല, യുറഖിസു ഫീ ഷൈഇൻ മിമ്മാ യഖൂലു നാസു മിനൽ കദിബി, കളവിൽ നിന്ന് ആളുകൾ പറയുന്ന ഏതെങ്കിലും കാര്യത്തിൽ റുഖ്സ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അത് കളവ് പറയണത് എന്തായാലും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിരുന്നത്, കളവ് പറയാനുള്ള ഒരിക്കലും സഹിച്ചില്ല. ഇതാ ഹദ്ദത കദബ, കളവ് വർത്തമാനം പറയുമ്പോൾ കളവ് പറഞ്ഞു എന്നുള്ളത് മുനാഫിക്കിൻ്റെ അടയാളമായിട്ടാണ് കണ്ടിരുന്നത്, വളരെ വലിയ തെറ്റായിട്ടാണ് കളവ് പറയലിനെ കണ്ടിരുന്നത്, കള്ളം പറയരുത്. അപ്പം അത് വലിയൊരു വിഷയമാണല്ലോ, ലോകത്ത് മൊത്തം വലിയൊരു വിഷയമാണ് കളവ് പറയുക എന്നുള്ളത്, വലിയൊരു വിഷയമാണ്. അപ്പം ഇല്ലാ ഫീ സലാത്തിൻ, മൂന്ന് കാര്യത്തിലല്ലാതെ, ഒന്ന് അൽ ഇസ്ലാഹു ബൈനന്നാസി, ജനങ്ങളുടെ ഇടയിൽ നന്നാക്കുക, രണ്ട് ഹദീസുർ റജുലി ഇംറഅതഹു വ ഹദീസിൽ മർഅത്തി സൗജഹ, ഭാര്യക്ക് ഒരു ഭർത്താവ് ഭാര്യനോട് പറയുന്ന വർത്താനത്തിലും ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ വർത്താനത്തിലും നന്മയുദ്ദേശിച്ചുകൊണ്ട് ചിലത് ഉള്ളത് അതേപോലല്ലാതെ ഇല്ലാത്തതും കൂടി കുറച്ച് പറയാം, നന്മ ഉദ്ദേശിച്ചുകൊണ്ട്. കറി ശരിയായിട്ടില്ലെങ്കിലും നല്ല ഉഷാറുണ്ടെന്ന് പറയാം, ചായ നന്നായിട്ടില്ലെങ്കിലും നല്ല ചായയാണെന്ന് പറയാം, സൗന്ദര്യം കുറവാണെങ്കിലും എൻ്റെ അടുത്ത് ഏറ്റവും സൗന്ദര്യമുള്ളത് നിങ്ങളാണെന്ന് ഭാര്യ ഭർത്താവിനോടും പറയാം, ഭർത്താവ് ഭാര്യനോടും പറയാം, സ്വഭാവം നല്ല സ്വഭാവമാണ് ഒന്നുകൂടി നന്നാക്കണം എന്ന് പറയണമെങ്കിൽ പറയാം, നന്നാക്കേണ്ടത് പറയേണ്ട രീതിയിൽ പറയാം, എന്നാലും പ്രകീർത്തിക്കുക, നല്ലത് പറയുക, നല്ലതിനെ കുറിച്ചിട്ട് സംസാരിക്കുക,
ഇല്ലാത്തതാണെങ്കിൽ പോലും നല്ല ബന്ധങ്ങളും നല്ല ചേർച്ചയും നല്ല സ്നേഹ കൂടലുകളും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഭാര്യ ഭർതൃ ജീവിതത്തിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്മാരെപ്പോഴും എങ്ങനെയെങ്കിലും കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ ഉള്ളതുപോലും പറയാത്ത തരത്തിലേക്ക് ബന്ധങ്ങൾ പോകുമ്പോൾ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറും, അത് വിഷമകരമായ ജീവിതത്തിലേക്ക് പോകും. അപ്പോൾ അവിടെയാണ് ഈ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്തുകയോ കുത്തുവാക്ക് പറയുകയോ ചെയ്യുന്നതിനപ്പുറം നല്ല വാക്കുകൾ പറയുക, നല്ല വസ്ത്രത്തെ നന്നായിട്ട് പറയുക, സ്വഭാവത്തെ നന്നായിട്ട് പറയുക, ഭംഗിയെക്കുറിച്ച് പെരുമാറ്റത്തെക്കുറിച്ച് നന്നായിട്ട് പറയുക, ഇഷ്ടപ്പെട്ട ഇനി ചെറിയ രീതിയിൽ വിഷമം തോന്നിയതാണെങ്കിൽ പോലും നന്നായിട്ട് ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുക, എന്നിട്ട് ആവശ്യമുള്ള തിരുത്തി കൊടുക്കൽ നടത്തുക. എനിക്ക് അങ്ങേയറ്റം മനുഷ്യന്മാർക്ക് സ്നേഹമെന്ന് പറയുന്നത് ഒരു വൈകാരികമായ ഭാവമാണ്, അത് കൂടിയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നന്നായി മനസ്സിൻ്റെ അകത്ത് തോന്നുന്നൊരു വികാരമാണല്ലോ, ഇത്ര സ്പൂണ് അളവ് എന്ന് പറയാൻ കഴിയാത്ത കൂടും കുറവും ചെയ്യുന്നത്. പക്ഷേ മനുഷ്യ ഈ ഇത് ഞാൻ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നൊരു വർത്തമാനം മനുഷ്യന്മാർ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. അത് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യനോടും ഇണ തുണയോടും തുണ ഇണയോടും പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ എവിടുന്നാണോ കേൾക്കുന്നത് അത് അവർക്ക് രസകരമായും താല്പര്യപ്പെട്ടതായിട്ടും തോന്നും. അപ്പോൾ അത് ഇടക്ക് പറയുന്ന ഒരു വാക്കായിട്ട് ഭാര്യ ഭർത്തൃ ജീവിതങ്ങളിൽ ഉണ്ടാകണം. നിങ്ങളെ എനിക്കിഷ്ടമാണ്, എനിക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്, നിന്നെ എനിക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ് എന്ന് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യനോടും ആ സ്നേഹത്തിൻ്റെ വർത്തമാനം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയണം എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ ചിലപ്പോൾ സ്നേഹം അത്ര തോന്നുന്നില്ല. അപ്പോൾ അത് നമ്മൾ സ്നേഹം ഉണ്ടാകാൻ വേണ്ടി പറയണം, പറയുമ്പോൾ സ്നേഹം ഉണ്ടാകും, സ്നേഹം ഉണ്ടാകുമ്പോഴും പറയും. അതൊരു തുടർച്ചകളായിട്ട് ഇങ്ങനെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കണം. അപ്പോൾ അത് നമ്മൾ ഫോൺ വിളിക്കുമ്പോഴും വർത്തമാനം പറയുമ്പോഴും ഇതൊക്കെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൊക്കെ ചിലപ്പം സ്നേഹക്കുറവ് തോന്നുന്ന സമയത്ത് പോലും അപ്പം മനഃപൂർവ്വം പറയാം എനിക്ക് സ്നേഹമുണ്ട്. അതൊരു കളവാണ് നമ്മൾ വിചാരിക്കേണ്ട, മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് അത്ര സ്നേഹമൊന്നും തോന്നുന്നില്ലല്ലോ. ആ അതൊരു കളവല്ല, അത് അനുവദനീയമായ കളവാണെന്നാണ് പഠിപ്പിച്ചിരുന്നത്. കാരണം എന്താണ്, ഈ ബന്ധം നിലനിർത്തലിവിടെ ഭയങ്കര ആവശ്യമാണ്. പരസ്പര സ്നേഹബന്ധം ഉണ്ടാവുക, അട്രാക്ഷൻ ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുക, ഇതൊക്കെ. അപ്പം അതിനുവേണ്ടി മനുഷ്യന്മാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.